ടൈറ്റാനിയം ഫാക്ടറിയിലെ ഗ്ലാസ് ഫർണസ് പൈപ്പ് പൊട്ടി ഫർണസ് ഓയിൽ കടലിൽ ഒഴുകി പരക്കുന്നത് ആദ്യം കണ്ടത് മത്സ്യബന്ധന തൊഴിലാളികളാണ്. തുടർന്ന് ടൈറ്റാനിയം അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. വേളി മുതൽ പുതുക്കുറിച്ചി വരെ ഫർണസ് ഓയിൽ വ്യാപിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ. കടലിൽ എത്രത്തോളം ഫർണസ് ഓയിൽ വ്യാപിച്ചു എന്നറിയാൻ കോസ്റ്റ് ഗാർഡ് പരിശോധന തുടരുന്നു. ലീക്കേജ് ഉണ്ടായ ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിൽ വേളി ശംഖുമുഖം കടൽ തീരങ്ങളിലും കടലിലും പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ തന്നെ പറഞ്ഞത് ഇത് വലിയ വിഷകരമായിട്ടുള്ള ഓയിലാണ്. അപ്പൊ ഇത് ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് ടൈറ്റാനിയം ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അവരുടെ മാനേജ്മെന്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ജനങ്ങളതായി ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു ആമ ചത്ത് കിടക്കുകയാണ്. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ പറഞ്ഞത് അവരിപ്പോ കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെട്ട് എത്ര ഏരിയ ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ പരിശോധിക്കും. അതുപോലെ തന്നെ ഈ കരയിലേക്ക് പഠിച്ചു കയറിയിരിക്കുന്ന ഈ കറുത്ത ഓയിൽ ഇത് കണ്ടതറിയാം, ഇത് മണ്ണിൽ താന്നാൽ അപകടമാണ്. അതുപോലെ തന്നെ ഇത് ഈ മണല് മുഴുവൻ മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള നിർദ്ദേശം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കൊടുത്തിട്ടുണ്ട്. അവർ അടിയന്തരമായി ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കരി ഓയിൽ മൊത്തം കടലിൽ ഒഴിച്ചു വിടുന്നുണ്ട്. ഓരോ കടലിൽ നോക്കുകയും ഇതിന്റെ കംപ്ലീറ്റ് കരി ഓയിലാണ്. അങ്ങനെ കടലിൽ കാണുന്നത് മൊത്തവും കരി ഓയിൽ. കരി ഓയിൽ ഒഴിച്ചു വിട്ടിട്ടാണ് കടലിലോട്ടുള്ള ഒരവസ്ഥ. ഇവിടെ കണ്ടല്ലോ, ഒരു വല്ലാത്തൊരിതല്ലേ. ആരോടാ പറയേണ്ടത്? ആമ വരെ ചത്തു മുങ്ങി കിടക്കുകയാണ്. ആമ വരെ ചത്തു മുങ്ങി കിടക്കുന്നു. എന്താണ് ഇതിന് ചേട്ടാ? ഇതിനൊരു പോംവഴിയില്ല ചേട്ടാ. അതിന് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് ടെക്നോക്രാറ്റ്സ്. കുറ്റിപ്പുറം, മൂടാൽ, മലപ്പുറം.